എടാ ചെക്ക, നീ താൻ തോന്നിത്തരം കാണിച്ചു നടക്കാതെ മര്യാദയ്ക്ക് വല്ല ജോലിക്കും പോകാൻ നോക്ക്. എന്തോന്ന് ജോലിക്കുവാൻ, എന്റെ അമ്മേ തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മണ്ടം കഴുത വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എടാ ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്നും ആസാമിന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത്? നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിൽ എങ്ങാനും ജോലി കയറാൻ നോക്ക്. ദൈവമേ എന്തൊരു ചൂടായത്. ചേച്ചി ഇങ്ങോട്ട് ഇരിക്ക്. വേണ്ട, ഇരിക്ക് ചേച്ചി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിതാ എങ്ങനെയൊക്കെ കഴിയണു. അല്ല പോറ്റിച്ചേട്ടൻ ഡയറക്ടറായേ കെട്ടു എന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും? അതില് മാറ്റൊന്നുമില്ല. ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത്. ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി, ഞാൻ അഭിനയം തുടങ്ങി. എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചതാ, പക്ഷെ പോറ്റിച്ചേട്ടന്റെ സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ. പിന്നെ വീടുമായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി. ഇപ്പൊ ഒരു സിനിമാ വീട്ടം വേണ്ട റോളാ, സിനിമാക്കാർക്ക് വേണ്ടി വെച്ചു വിളമ്പുന്നു. ചേച്ചി അങ്ങോട്ട് നോക്കിയ, അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവര് തമ്മിൽ നല്ല ജോഡിയാ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ. എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി. മാഡം ഷോട്ട് റെഡി? ഞാൻ റെഡിയാ. ലോഡ്ജിന്റെ ആളാണല്ലോ നിക്കുന്നത്, ആകപ്പാടെ പ്രശ്നം തന്നെ. തമ്പി ഇല്ല ഇല്ല, ഉടനെ തരും. ഇപ്പ ഞാൻ റൂമിൽ കയറട്ടെ. യെസ് കമിങ്. വരൂ ഇരിക്ക്. എടാ സരസ, ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല. ഷൂ, എന്റെ ആഭരണങ്ങളൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും? കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല, ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും വേണ്ടില്ല. എടാ നീ ആ കനകൻ എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്ക്. നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി, ഒരു അറിവും ഇല്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ തന്നെ കൊണ്ടെത്തിക്കാം. വാ. രവി, രവീന്ദ്ര, ഡാ ഡാ രവീന്ദ്ര, അപ്പൊ എനിക്ക് ആളെ തെറ്റില്ല. നിനക്കെന്നെ മനസ്സിലായിട്ടാ, ഞാൻ കണ്ണുകാരാണ്. കനക നീയോ? ഏയ് അവനെ വിടറ, ഇതെന്റെ ചങ്ങാതിയാ. എത്ര നാളായി എന്ന് കോലടാ നിന്റേത്. എന്നെ വിശ്വസിച്ച ദൈവം തന്ന ശിക്ഷയാടാ ഇത്. അയ്യോ, ഇവങ്ക എപ്പോമേ ഉങ്ങളെ പറ്റി താൻ പേസിട്ടിരിക്ക്. ഇപ്പൊ കേരളത്തിലേക്ക് വരപ്പോറതേ ഉങ്ങളെ തേടിയാണ്. ഇന്റെ സാമിയാണ് ഉങ്ങളെ ഇവിടെ എത്തിച്ചത്. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും നീ തിരിച്ചെത്തിയല്ലോ, നീ വേഷമൊക്കെ ഒന്ന് മാറ്റി. എന്നാ സാർ, എന്നാ പ്രശ്നം? ഒന്നുമില്ല, ഇതെന്റെ പഴയ ചങ്ങാതിയാ കനകരാജ്.
இந்த ஆளோட பேர்ல தான் சார் எல்லா மாசம் பூஜை செய்யறது? என்ன சார் இது? இவர் தானே உங்க பேர்ல எல்லா மாசம் இங்க அன்னதானம் செஞ்சிட்டு இருக்கு, உங்களுக்கு தெரியாதா? நீ கேட்டிலே நீ வீட்டிலேக்கு வா, எல்லாம் விசதமாய் பரையம் வா. സമയം തരാം, ഇപ്പൊ നിങ്ങളെ സീനാ. ആ വാ വാ, റെഡിയായി റെഡിയായി. എല്ലാം ചാടി ചാടി നിക്കോട്ടെ സാറേ. ഈ സീൻ കഴിഞ്ഞ ഇല്ല സാറേ, വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. എന്ത്? അല്ല നിങ്ങൾ എന്തേ കാണിക്കണത്? നായകനാണ് തല്ലേണ്ടത്. മര്യാദക്ക് അവിടെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. സാറേ ഇത് ഷൂട്ടിംഗ് അല്ല, കിഡ്നാപ്പിംഗ് ആണ്. ജയിലൊക്കെ കൊണ്ട് നീ അങ്ങ് കറുത്തല്ലോ. എന്തിനാ മോളെ ഈ കടുംപിടുത്തം? വാ പോവ. വിടാനല്ലേ ജയശങ്കറും ഡൽഹി, ഞങ്ങളും ഡൽഹി, അവര് വെറുതെ വിടാൻ സാറെ. എന്തായാലും വരൂ, വണ്ടി എടു. ആ
എങ്ങനെയുണ്ടാ? സാക്ഷാൽ പോലീസിന്റെ ഇടി. ഇടി ഞാൻ സിനിമയിൽ ഇടിച്ചിരുന്നെങ്കില് എന്നെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയനെ. സിനിമയിലെ ഇടിയല്ല നീ കണ്ടിട്ടുള്ളൂ. സിനിമ പ്രേമം മോളെ, ഞാൻ പറയണ കേളു നീ. മോളെ അങ്ങോട്ട് പോണ്ട, ഇപ്പൊ നമുക്ക് ജയശങ്കറിനെ കാണാൻ പറ്റില്ല. നീ സമാധാനപ്പെടു, അവരിവിടെ വരും. സമാധാനപ്പെടു, ഞാൻ പറയണ കേളു. മോൾ ഇവിടെ നില്ലേ. എന്റെ മോനെ നീ തല്ലുവല്ലടാ. അവങ്കെട്ടായിരുന്ന പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണോ? നായന്റെ മോനെ ഇടിച്ചാ നീ എന്തിയോടാ? പിടിച്ചോ. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി ഞാൻ വന്നിട്ട് തരാം. സാർ, 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 ദൈവത്തെ ഓർത്ത് ഇനി അവനൊന്നും ചെയ്യരുത്. അവൻ ഈ നാട് വിട്ടു വയ്ക്കോളൂ, ഇനി മടങ്ങി വരില്ല. ആളിയനത് അവിടെ ഇരുന്ന് കണ്ടോ? അവനകത്ത് കിടക്കട്ടെ, പച്ച വെള്ളം കൊടുത്തു പോരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, അവനിൽ നിന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാ. ഈ സിനിമാക്കാരെ കിടിക്ക, എന്താ സുഖം. ആന്റണി, കനക, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാനെല്ലാം വിശദമായിട്ട് പറയാം ആന്റണി. ആന്റണി, എടാ ചതിയാ, നിന്നെയാടാ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. ഞങ്ങളുടെ കാശും വാങ്ങി പറ്റിച്ച് മുങ്ങിയ നിന്നെ ഞാൻ വിടില്ല. ആന്റണി, നീ അവനെ വിട്. ഓഹോ, അപ്പൊ നീയും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ഇത്? എടാ, ഇവനെ കണ്ട കൊല്ലാൻ നടന്നല്ലേ നീ? ഇപ്പൊ നീ ഇവന്റെ കൂടെ കൂടിയോ? നമ്മളെ പറ്റിച്ച കാശ് കൊണ്ടല്ലടാ ഇവൻ പണക്കാരനായോ? ആന്റണി, എല്ലാം പറയാം. എന്റെ മകനെവിടെ? ജയശങ്കർ. അപ്പൊ ജയശങ്കർ നിന്റെ മകനാണല്ലേ? ഒരിക്കൽ സിനിമ പിടിക്കാൻ എന്റെ കടപ്പാടം വിറ്റ കാശും കൊണ്ടാ നീ പോയത്. ഇപ്പൊ എന്റെ മകളുടെ കല്യാണത്തിന് വെച്ച കാശ് കൊണ്ട് ഇവനും. പറ, നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി എന്റെ മകളെ ഞാൻ